അസലാമലൈക്കും ആ പെണ്യാളെ ഇന്നിപ്പ ഞാൻ വന്നിട്ട് എത്താന്ന് വെച്ചാല് ബറ്റും വേണ്ട വള്ളും വേണ്ട എന്നാലോ ഞമ്മളെ പൂരിപ്പൊടി ഒസാറായിട്ട് നല്ല കുഴവനായിട്ട് അങ്ങോട്ട് കൊഴച്ചെടുക്കും ചോദിച്ചാ അപ്പം അതെങ്ങനെയാണ് നമുക്ക് നോക്കണ്ടേ അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണി ആളെ പൂരിക്ക് ഞാൻ മാവ് വാവു വായിക്കണെത്തോണ്ടാന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കിയാണേ നമ്മളെ രേശം പിടിയിൽ നിന്ന് കിട്ടിയാൽ കോതമ്പ പൊടി വെച്ചാണ്ടാ ഇനിയിപ്പോൾ രേശൻ പിടിയിൽ നിന്ന് കിട്ടിക്കൊള്ളണംന്ന് തന്നെ ഇല്ല ഏത് ആട്ടപ്പൊടിയാലും കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചോദിച്ചും അതിനെത്താന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ അതങ്ങോട്ട് കണ്ടുപോയി ഇന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല പൊള്ളാപ്പം പൂരി കിട്ടുകയുള്ളു കേട്ടാ എന്നാലോ ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളവും വേണ്ട പറ്റും വേണ്ട ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അപ്പം ഞാനേ ഒരുപാട് പൊടിയൊന്നും എടുക്കണില്ല ഒരു ക്ലാസ് ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓ മുന്നൂറ് പൊടി കൊള്ളുവിട്ടെ ഈ ഒരു ക്ലാസ്സിൽ അപ്പം ഞാൻ ഇന്ന് കുറച്ചാണ്ട് തന്നെ തട്ടിക്ക്ണ് കാരണം മുന്നൂറ് മാണ്ട ഒരു ഇരുന്നൂറ്റി അൻപത് മതി ഒരു കണക്കിനും ഭാഗത്തിനാണ് ആയിക്കോട്ടെ ചർച്ചാണ്ടേ ഇനി ഞമ്മക്കിന്യാളിതീക്ക് കുറച്ച് ഇപ്പം കൂടി കുറയ്ക്ക് ബതറണം അപ്പോഴാണെങ്കിൽ ഓർമ്മ തന്നെ മേ ഇതീക്കൊരു ചാറ് മാണല്ലോ അതാണെങ്കിൽ ഈ ഇറച്ചിച്ചാറിൻ്റെ ചാതിലുള്ള ഇറച്ചിച്ചാറിൻ്റെ ചാത് ഈ ഇറച്ചിച്ചാറ് പൂരിയ്ക്ക് നല്ല ചാതല്ലേ എന്നാൽ ആ ഒരു ചാതിലുള്ള ഉരുളങ്ങും ചാറായിട്ടുമ്പോൾ ഉണ്ടാക്കാൻ പോണേ അപ്പം ഇങ്ങോട്ട് നോക്കിയാണെ നമുക്ക് വേണ്ട തട്ടിപ്പടിഞ്ഞാണ്ടുണ്ട് ഒരു സാധനം ഒരുപാട് സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറച്ചിക്കിണ്ട ഒരുപാട് സാധനങ്ങളൊന്നും അധികം വേണ്ട എന്നാലോ ഇറച്ചി ചാറിൻ്റെ ചോയ കുട്ടും ചോദിച്ചു അപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കണ്ടേ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഈ മാതിരി പുരിക്കൊക്കെ എണ്ണിയാണ് അങ്ങനത്തെ ഒരു ചാറ് നമുക്ക് നിർബന്ധമാണ് അപ്പോൾ ഉരുളങ്കേങ്ങൻ്റെ ബജി കുജി എന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോരുത്തർ ഓരോ വിധം ഉണ്ടാക്കലുണ്ടാവും ഏതാ ഇതിന് ബജി എന്നും പറയാം ഉരുളങ്കേങ്ങൻ്റെ ചാറെന്നും പറയാം ഉരുളങ്ങനെ കുറുമെന്ന് എത്തുവാണെങ്കിൽ പറഞ്ഞോളി ഏതായാലും നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് നോക്കിക്കോളി അതെല്ലാം എൻ്റെ ഈ ഞാൻ തന്നെ അങ്ങനെ ഉണ്ടാക്കണമല്ലെങ്കിൽ ഇതിൻ്റെ മാതിരി ഒന്നുണ്ടാക്കി വെക്കണേ അപ്പം അറിയണയാളെ ഇതിൻ്റെ രസം എത്രയെന്നുള്ള കിട്ടാം അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇന്നാളെ ഞാൻ ഒരു അത്യാവശ്യം വലപ്പമുള്ള വലിയ രണ്ട് ഉരുളങ്ങ ഉരുളങ്ങെടുത്താണ്ട് ഇതേമാതിരി അങ്ങോട്ട് ചെറുതാക്കി അങ്ങനെ നോക്കി തന്നെയാളെ നോക്കണേ വീഡിയോ നിർത്തില്ല എത്താന്ന് വെച്ചാൽ വലുതാവും വീഡിയോ ചാരിച്ചാണ്ടേ പിന്നെ നോക്കിയാണെങ്കിൽ ഞാൻ ഇതേമാതിരി ഒരു കുക്കർ ഒരു രണ്ട് ലിറ്ററിന് കുക്കർ മൂന്ന് ലിറ്ററിനൊക്കെ കുക്കറാണ് കുക്കറിനൊന്നും പളവും കാര്യമൊന്നും വേണ്ട ഏതായാലും കുക്കർ കണ്ടിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിക്ക് മേണ്ടി ഇതെത്താൽ ഒരു കായ് സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പം നിങ്ങളോട് പറയാനുള്ളൂ ഇതിൽ ഞാൻ എല്ലാ പൊടികളും കുറച്ച് ചീച്ച ഇടണുള്ളൂ ഒരു അര 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 അങ്ങനെ ഇട്ടാ എത്രയാണ് ഇടുന്ന അതിൻ്റെ ഇരട്ടി നമുക്ക് ഇനി വേറെ വൈക്കിടാണ്ട് ഇപ്പോൾ തീക്കിങ്ങനെ ഇട്ട് കൊടുക്കുള്ളൂട്ടോ പിന്നെ ഞാൻ തീക്കണ്ട നോക്കിയാണെങ്കിൽ ഒരു ബോംബായുള്ളി അരിഞ്ഞിട്ട് നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ബോംബായ ഉള്ളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പത്തിലുള്ളിയാണ് പിന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇന്നയാളെ ഒരു തള്ളച്ചി മൂന്ന് വെള്ളുള്ളി കിട്ടിയിരിക്കണത് ഇതൊരു അഞ്ച് വെള്ളി ഉണ്ടാവും സാധാരണ വെള്ളുള്ളിനെ വലുപ്പത്തിൽ നോക്കണേൽ അഞ്ചെണ്ണം ഉണ്ടാവും ഒരു ഇല്ലിയന്നെ അപ്പോൾ ഇതൊന്നും ഒരു അഞ്ച് ഇല്ലിയാക്കിയാണെങ്കിൽ നമുക്ക് മാറ്റണം അതിന് വണ്ടിയിട്ട് ഞാൻ കത്തിയോണ്ട് നോക്കിയാണെങ്കിൽ ചെറുതാക്കി ഇങ്ങനെ നടുവുകൂടി ഇങ്ങനെ ചീന്തി കൊടുക്കേണ്ടിട്ടെന്നാൽ പിന്നെ വെള്ളിയായാലും ഉണ്ണിയാളെ വലിയ തള്ളാച്ചി ആകുമ്പോഴേ ഐറ്റങ്ങളൊന്നും ചീന്തി കൊടുക്കണ നല്ല നല്ലയല്ലേ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ആ വെള്ളുള്ളിയും വല്ലിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ടാ ഇനി തന്നെയാണ് എഴുതി ഇട്ട് കൊടുക്കേ ഗരം മസാലപ്പൊടിയാണ് ഗരം മസാലപ്പൊടി നല്ലൊരു രസം കിട്ടുമെന്ന് തന്നെ ഇറച്ചി ചേർന്ന് ചേ വരുന്നത് ഒന്നാമത് വെള്ളി ഗരം മസാല അതിനൊക്കെ ഉണ്ടോ ബോംബായ ഉള്ളി ഒക്കെ ഇപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഗരം മസാല ഞാൻ കുറച്ചിട്ട് കൊടുത്തേക്കണേ പിന്നെ ഞാൻ ഇതേ ഇട്ട് കൊടുക്കണേ നോക്കിയാണെങ്കിൽ ഒരു സ്പൂൺ കൊത്തമ്പാലിപ്പൊടിയാണ് ഇനി നമുക്ക് പിന്നെ ഇടണം രണ്ട് സ്പൂൺ ഒരു സ്പൂണൊക്കെ ആ ഇപ്പോഴല്ലിട്ട ഇത് കുറച്ചേരം കഴിഞ്ഞിട്ട് എപ്പോഴും ഞാൻ കാട്ടിത്തരാം ഏതായാലും ഞാൻ വെക്കുന്ന രീതി നേരത്തെ ഒന്ന് കണ്ടോളിന്നെ െ പിന്നെങ്ങോട്ട് നോക്കിയാണെ ഏത്താണ് ഒരു സ്പൂണ് മുളും പൊടി പിന്നെ ഒരു കായ് ഈ ഇപ്പ് അപ്പോൾ ഇപ്പ് ഈ സ്പൂൺ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഏതായാലും കൊണ്ടുപോയിക്കാണെങ്കിൽ ഇത്രയും മതി ഇനി നമുക്ക് ഇതീക്ക് മടിത്തെത്താൻ ചിലപ്പോൾ പൊടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് കറാമ്പട്ടൻ്റെ ആ കറാമ്പട്ടൻ്റെ അല്ലേ ആ കറാമ്പട്ട കറാമ്പട്ടൻ്റെ ഒരു ചെറിയൊരു കണ്ടും കൂടി ഒന്നും പൊട്ടിച്ചുകൊണ്ട് ഇതീക്കിട്ട് കൊടുത്തിട്ട് ഇനി വെള്ളത്തിന് കണക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് പറഞ്ഞു നിത്തേ ഒന്ന് ഇളക്കി വെക്കിട്ടാണ് അപ്പോൾ ഇത് അത്യാവശ്യം വെള്ളം ഉണ്ട് വേഗാനുള്ള വെള്ളമൊക്കെ ഇപ്പം തന്നെ മതി അപ്പോൾ ഏതാ ഞാനൊരു അര അര ക്ലാസ് ഒരു പറഞ്ഞൂറിലെങ്കല്ലേ ഒന്നാണ് കണ്ടറിഞ്ഞ് ബന്ധോട്ടെ വിചാരിച്ച് ഇനി നോക്കിയാണെങ്കിൽ നമുക്കിതൊന്ന് മൂടിയച്ചുകാണ്ടേ മൂടിയച്ചാണ്ട് ഒരു മൂന്നോ നാലോ പിസിലും ആണെങ്കിൽ അടി അതല്ലാന്നുണ്ടെങ്കിൽ ആ ഇയാളെ മൂടിയക്കണീൻ്റെ മുന്നേ എനിക്ക് ഓർമ്മ വന്നത് ഇതിക്ക് ഒരു നാലി കരിയേപ്പിനെ ഇട്ടുകൊടുക്കുക ഇനി അപ്പോൾ കരിയപ്പിൻ്റെ എലും കൂടി ഇട്ട് കൊടുത്താണ്ട് ഇനിയാളെ മൂടിക്കാണ്ടാണ് വെച്ചുകാണ്ട് ഒരു രണ്ട് പിസിലാണ് വന്നപ്പോൾ ഞാൻ തിജാണ്ട് കുറച്ചിട്ടാണ് തിജാണ് കുറച്ചുകാണ്ട് പിന്നെ തട്ടി ഏതാണ് ഈ പിന്നെ ഒരു രണ്ട് മിനിറ്റൊക്കെ ഇങ്ങനെ തിച്ചു കുറച്ച് വെച്ച് കണ്ടെന്നാലും പിന്നെ ആ കൂക്കല്ലിത് ശരി അപ്പോൾ അത് കൂക്കുട്ടാ ആ കൂക്കി കണ്ടുപൊളി ഇത്ര പണിയുള്ള ഉണ്ണിയുള്ള ഒരു കാരണം നമ്മൾ ഒന്നര ക്ലാസ്സ് പള്ളാലെ വെച്ചിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ ബേ കൂക്കുണ്ടിട്ടാണ് ഞാൻ തിരിച്ചു കുറച്ച് കണ്ടാ കുറച്ചു കാണും ഇനി ഒരു കുറച്ചു നേരം കഴിച്ചുമ്പോഴത്തേന് നമുക്ക് വേറെ പരിപാടികളൊക്കെ നോക്കാം അപ്പം തോക്കിയാണെങ്കിൽ തിച്ചി കുറച്ച് വെച്ച് കാണുക ഞാൻ ഒന്നാണ് കൊണ്ട് അടിച്ചു തരിലൊന്നും ഒക്കെ കഴിച്ചാണിയാണ് മന്ന് വന്നപ്പോൾ അതിനങ്ങോട്ട് തോക്കുകയാണെങ്കിൽ ഉരുളങ്ങേങ്ങ നല്ലോണം ബന്ധം കിട്ടുക ഇന്നാണ് ഞാൻ ഇഞ്ഞ് മോൺപൊടിയും കൊത്തമ്പാൽ പൊടിയും അത് ഇണ്ട് ഇണ്ടടാൻ എന്നൊക്കെ പറഞ്ഞില്ലേ അതിടാം ട്ടാ അപ്പൊ അത് ഇണീന മുന്നേ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് അതെത്താന്ന് വെച്ചാല് ഇവ മാതിരി ചട്ടി ഇതേമാതിരി ചട്ടനമാണെന്ന് ഏതായാലും ചട്ടി ആ ഒരു ചട്ടിക്ക് ഞാൻ രണ്ട് മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്നിർത്താണ്ട് ഒരു കായ് സ്പൂൺ ഈ സ്പൂണില്ല ഞാൻ കടകിൻ്റെ മൂടിയിൽ തന്നെ എടുത്ത് കാട്ടെ ഈ കടക് ആ ഇട്ട് കൊടുത്തുക്കണ് ഒരു കായ് സ്പൂണോളം പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ അത് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് വെള്ളുള്ളിയും അതേമാതിരി തന്നെ രണ്ട് മൂന്ന് ചീരുള്ളിയും ഇതേമാതിരി നല്ലോണം അരിഞ്ഞിട്ട് നമ്മൾ തൂമിച്ചാലൊക്കെ അരിയില്ല അതേമാതിരി അണ്ട് അരിഞ്ഞാണ്ട് ഇതൊക്കെ ഇത് രണ്ടൊന്ന് മൂക്കണ വരെ നമുക്കൊന്ന് ഇങ്ങനെ ഇതാക്കി ഇളക്കി കൊടുക്കാം കാരണം ഈ ചീരുള്ളിയും വെള്ളി ഇട്ടുകാണ്ട് നമ്മൾ തിരിച്ചു കുറച്ചൊക്കേണ്ട ആവശ്യമൊന്നുമില്ല ണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സൈഡിലൊക്കെ ഉള്ള ബേജാറിന് ഇളക്കിങ്ങനെ കൊടുത്താൽ മതി എന്നാൽ പിന്നെ തറബേ ആണ്ടാവുകയെ തിജ് ഞമ്മള് നമ്മൾ ഇളക്കണില്ലെങ്കിലാണ് ഞമ്മക്ക് തീജി കുറച്ചൊക്കേണ്ട ആവശ്യം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടെന്ന ഒരിക്കലും ഇതിന് അരുവില് ഉള്ളി കരി എത്തും ഉണ്ടാവില്ല തിജു കുറച്ചൊക്കെ ആവശ്യമില്ല പെട്ടെന്ന് പരിപാടി കഴിച്ചും ചീച്ച കൊണ്ട് നോക്കിയാണെങ്കിൽ തീജി നല്ലാണ് കൂട്ടി വെച്ചപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഒടിയും കരിഞ്ഞിട്ടില്ലല്ലോ ആ ഒരു പാകത്തിനൊരു ചുവപ്പായിരിക്കണേ എന്നാലും ഒരുപാട് ചോക്ക് മേണ്ടട്ട ഈ ഒരു നേരത്താണ് നമുക്ക് തീജി പറ്റാണ്ട് ഓഫാക്കേണ്ടി വരിക അങ്ങനെ

ഇച്ചിരി ചൂരും ചൊയുണ്ടാവും അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് തിജ് ഇപ്പോഴും കുറഞ്ഞ് കിടക്കാട്ടെ ഓഫാക്കി ഇതാന്നെ പറയാം കാരണം ആ ചട്ടിൻ്റെ ചൂട് കൊണ്ട് തിളക്കുകയാണ് അത്രക്കും തിജ് കുറച്ചൊക്കെ തന്നെ ആളാ തിജ് കൂട്ടിയിട്ടുണ്ടെങ്കിലേ എത്ര കുഴപ്പമെന്ന് പറയുക ഈ മോള് ഈ പൊടിയാളെ ബേണ്ട കരിഞ്ഞു ഒന്നാലോ പൊടിയാക്കാണെങ്കിൽ നല്ല ബോവുവാണേ അപ്പോൾ തിജാണ് കുറച്ച് വച്ചാണ് പൊടിയാളൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ട് ഇത് പരിപാടി കഴിഞ്ഞിട്ട് ഇത്ര മതി ഇനി നമുക്ക് നോക്കിയാണെങ്കിൽ ഈ ഒരു നല്ല ചൂട് കന്നെ കൂട്ടി വെച്ചിട്ടാണ്ട് നമ്മൾ ഉരുളങ്ങി വേച്ച് വെച്ചിരുന്നല്ലോ അത് തീ ച്ചപ്പോ ഉരുെങ്ങും വള്ളമാണ് ചാടിയപ്പം എന്തോ ഒരു തള അപ്പ ഈ ഒരു തള ഇങ്ങനെ തളച്ചോട്ടെ ഇത്ര പരിപാടിയുള്ളൂ നമ്മളെ ചാറ് അപ്പം ഇനി ഇതില് ഇപ്പം ഉണ്ടോന്നും കൂടി നോക്കിയിട്ട് മണവരുന്നും കൂടി ഇപ്പം ബാക്കിയുള്ളൊക്കെ ഇട്ടു കൊടുക്കാൻ കാരണം കുറച്ച് പുട്ടു എടുത്ത് കൂടിയിട്ടിന്നെയാളെ ഇത് നോക്കിയാണെങ്കിൽ എന്തോര നല്ല മണം എന്നറിയോ ഇതൊക്കെ ആ ഭൂരിങ്ങട്ട ആയി കിട്ടിയാൽ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ കാരണം അത്രക്കും നല്ല മണം വരുന്നുണ്ട് ഈ അരി കുറുമീക്കൊക്കെ പൂരി നല്ല രസമാണ് പൂരി ചപ്പാത്തി അരിപ്പത്തിനെക്കാട്ടിയും അരിൻ്റെ കഠിനാട്ടി ഏറ്റവും നല്ല പൂ മൈദ കൊണ്ടും കൊതുമ്പൂ കൊണ്ടൊക്കെ ആണ്ട്ട ഇമ്മാതിരി ചാറൊക്കെ നമ്മളുണ്ടാക്കുമ്പോൾ ചാർന്നോ കുറുമെന്നോ ഭജീന്നോ തൊട്ടുമാണേൽ പാരട്ടാ അപ്പം ഈ ചാങ്ങക്ക് തീർപ്പതി അയകണേ നിങ്ങളിത് ഉണ്ടാക്കി നോക്കി എന്നിട്ടുണ്ടാക്ക പൂരി എന്ന് വിചാരിച്ചാളെ ഇട്ടാ കാരണം ഞീക്ക് കുറച്ച് പിന്നെ പോരായാ നാമിച്ച് നോക്കുമ്പോൾ അപ്പം ഞീക്ക് ഒരു നുള്ളും കൂടി ഇപ്പം ഇട്ടാട്ടാ ഉരുളങ്ങെങ്ങ് നല്ലോം വേച്ചണം അതാണ് നിങ്ങളോട് പറയാനുള്ളത് ഉരുളെങ്ങും നല്ലോം വേച്ചുമ്പോളാണ് ആ ഒരു നല്ലൊരു മയം കുർമ്മി ഞമ്മക്ക് കിട്ടുക അപ്പോൾ ഇതൊക്കെയാണിത് തളിച്ചിങ്ങനെ വരുകയുണ്ട് അപ്പോൾ ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല കുറച്ചൊരു ഇപ്പിൻ്റെ കുറവുണ്ടെന്ന് ആ ഒരു ഇപ്പും കൂടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇപ്പോൾ ഏറണ്ടട്ടാ ഇപ്പം ഏറിയിട്ടുണ്ടെങ്കിൽ പൂരിലും നമ്മൾ ഇപ്പോഴുമല്ലോ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അതുമ്പോൾ പൊടി ഇപ്പം ഇട്ടുകൊണ്ട് അവിടെ മാറ്റി വെച്ചിരിക്കാണല്ലോ ഈ ചാറ് നന്നായിട്ട് മണം ചാരിച്ചിട്ടനെ എന്നാൽ അത് ഇന്നോട് ഞാൻ എത്തേലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ചാറ് ഞാൻ പാരും ഇതേമാതിരി എത്തേലൊക്കെ നല്ല രസമുള്ള കൂട്ടാനുകളൊക്കെ പാരുമ്പോൾ നമ്മളെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീടും കൂടി എടുത്തുകൂടെ എനി ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കെതിയടൊക്കെയാണ് ഇതൊക്കെ വീടിയെടുത്ത് ഉണ്ടാക്കാൻ എന്നാലും ഉള്ള നമ്മളെ കൂട്ടുകാർ ർക്ക് ഉപകാരം ഉണ്ടാവും കണ്ടാൽ നമ്മളത് ചെയ്യിച്ചാണല്ലോ വിചാരിച്ചാണ് ഞാൻ അതിൻ്റെ അടിയിൽ കൂടി ഈ ചാറുണ്ടാക്കിയതാ കേട്ടോ ഈ ഒരു ഉരുളങ്ങേങ്ങൻ്റെ ബജ് കുറുമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഈ വീഡിയോ എടുക്കണെങ്കിൽ കുറച്ചു നേരം മതി പക്ഷെ വീടും എടുക്കണമെങ്കിൽ കുറച്ച് തോരനെ നേരം ആണേനും അപ്പോൾ അതൊന്നും ഞാൻ നോക്കിയില്ല ഞാനാണ്ട് എടുത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് കേട്ടോ നമ്മൾ കുറുമഞ്ഞ് ആണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒന്നും കൂടി കുറുന്നനാകണമെങ്കിൽ ഇതേമാതിരി ഒന്നാണ്ട് ഒടിച്ചെടുത്തോളിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഹാറായി ഞമ്മക്കേ എത്താണ് മറ്റേ പരിപാടി തുടങ്ങുക എത്ത് നമ്മളെ പൂരി പരിപാടിയാണ് തുടങ്ങട്ട പൂരി പരിപാടി തുടങ്ങണമെങ്കിലും മണന്യാളെ നമുക്ക് ഉരുളങ്കേങ്ങ ബേവിച്ചുണ്ടാക്കുക ഉരുളക്കേങ്ങ് വേവിച്ചുണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേവിച്ചിണ് ഞാൻ ഈ ഉരുളക്കേങ്ങ ചട്ടിന്നാണ്ട് മറ്റിയൊക്കെ പാർന്നില്ല അപ്പം തന്നെ ഞാൻ കുക്കറിൽ ബേ ഉരുളക്കേങ്ങാണ് വെട്ടിയിട്ട് കണ്ടാണ് ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് വലിയ ഉരുളക്കേങ് പെട്ടിയിട്ട് കണ്ടാണ് ബേ ഞാന് ഈ ചാറ് ബാക്കി ഇപ്പുണ്ടോ എന്ന് നോക്കിയത് ബാക്കിയൊക്കെ ചെയ്തതിട്ടാ എത്താന്ന് വെച്ചാൽ ചാറിനൊക്കെ ഞാൻ ബേടാ ഉരുളക്കേങ്ങിൻ്റെ ചാറാണ് പാറന്ന് ചട്ടിക്ക് എന്നിട്ട് ഞാൻ ബേ ഉരുളങ്ങ ഇത് ഇവിടെ തീമിച്ചു കാരണം ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു കുക്കറേ ഉള്ളു അതുകൊണ്ടാണ് അപ്പോൾ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതാണ് നമ്മളെ ഉരുളക്കേങ്ങ ഒരു ചീന്തി കണിഞ്ഞ് നമുക്കിതിൻ്റെ തൊലി ചൂട് നല്ല ചൂടുണ്ട് ഇട്ടാ ഈ ചൂട് കൊടുക്കാൻ തന്നെ നമുക്കൊരു തൊലി ഊരാ ഇത് കണ്ടോളി നല്ല എന്ത് ചെയ്തു ഒരു എട്ട് കൂക്ക് എല്ല ഞാൻ ഒരു ഒരുവിധമൊക്കെ കൂക്കാൻ നിൽക്കാതെ ഒന്ന് രണ്ട് കൂക്ക് പിന്നെ തിജയുണ്ട് കുറച്ചൊക്കെ അല്ല എന്നിട്ട് പിന്നെ അതിൽ കയറുന്ന ഒങ്ങി വേഗല വേഗലാണ് പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ഇല്ല കേട്ടോ കാട്ടിയത് ഇപ്പം ഞാനെത്ത കാട്ടിയതെന്ന് വച്ചാൽ നല്ലോണം ഇട്ടുപ്പത്ത് കൂക്കാണ്ട് കൂക്കി കുറച്ച് തോന്നൽ വെള്ളം വെച്ചിന് എന്നാൽ വേണ്ട ആയിക്കോള് ഇപ്പോഴത്തെ നല്ലോം ബന്ധം അടങ്ങിയാണ് അപ്പോൾ എത്തായി നല്ല എളുപ്പമുണ്ട് മന്ദം കോലെടുത്തുകാണ്ട് മന്ദം കോല തന്നെ മാണമെന്നില്ല കേട്ടോ ഒരു ഉറപ്പുള്ള കയ്യിൽ കാണ കയ്യിലോ അല്ലെങ്കിൽ വേണ്ട കൈ ചോണ്ടനെ ഉടച്ചാൽ മതി മന്ദം കോലാകുമ്പോൾ എത്തറിയോ കൈക്ക് ചൂടില്ല നല്ലൊരു സുഖമാണ് ഉൾക്കാൻ അപ്പം അത് ഇതാക്കി കഴിഞ്ഞ് എല്ലാം പൊടിഞ്ഞ് എല്ലാം പൊടിയണം ആ ഉരുലങ്ക നല്ലോ അടിയണം എന്നിട്ട് ഇങ്ങോട്ട് നമ്മൾ ആ പൊടി ഉണ്ടെങ്കിൽ എല്ലാം എടുത്തീനെ ആ ഞാൻ കുറച്ചീച്ച ആക്കി ഇട്ടിട്ടിട്ട് ഇതാ കഴിച്ചാൻ കേട്ടോ ഇതാ നില ഉണ്ട് അങ്ങനെ ഒരു വട്ട ഇടുക എന്നിട്ട് ഒന്നിങ്ങനെ കുഴച്ച് വെക്കുക എന്നിട്ട് പിന്നീടുക പിന്നെയും കുഴച്ച് നോക്കുക പിന്നീടുക പിന്നെയും കുഴച്ച് നോക്കുക അങ്ങനെ അങ്ങനെ കുഴക്കുക ഇത് ഈ ഒരു പൂരിക്ക് പ്രത്യേകത എത്താന്ന് വെച്ചാൽ ഇത് ഇതിനൊരു പ്രത്യേക ചാതാണ് ഈ ഉരുലങ്ക കൊണ്ട് പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയാഞ്ഞിട്ടാണ് ഉരുള നമ്മള് സാധാരണ ഉരുളകെങ്ങ് പൊരിച്ചാൽ തന്നെ രസമാണല്ലോ അപ്പം ഈ പൂരും കൂടി ഉണ്ടാവുമ്പോൾ പ്രത്യേകം രസം ഇട്ടിട്ടാണ് അപ്പം ഇതൊക്കെയാണ് ഇത് കുഴക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് കുയക്കണം അങ്ങോട്ട് നോക്കി കൈമലൊക്കെ ഇങ്ങനെ ഒട്ടും എന്ന് തോന്നുകയാണെങ്കിലും നമ്മൾ കുഴക്കൽ വിടരുത് എത്താന്ന് വെച്ചാൽ ഇതാ ലാസ്റ്റ് പൊടി ഇട്ടിട്ടാണ് അപ്പോൾ ഒരു വലിയ മൂന്ന് ഉരുളങ്ങ ഒരു മൂന്നു ഒരു ഇരുന്നൂറ്റി അമ്പത് ഉരുളകുണ്ടാവും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കമ്മട്ടാണ് ഇട്ടു തന്നെ ആളെ തൂക്കി വെക്കിയിട്ടൊന്നുമില്ല ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഉരുളം ഉണ്ടാവും അയക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് പൊടി ഇട്ടാൽ ഇതേ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഇനി ഇതൊന്ന് കുഴക്കണോർത്തും പരത്തണോർത്തും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാ എല്ലാന്നെ നമ്മൾ പൂരിസാറായി കിട്ടൂല അതുകൊണ്ട് ഞാൻ ഇതൊക്കെയാണെങ്കിൽ ആ ഒരു തൊണ്ടയ്ക്ക് ഇട്ടപ്പോളേ തൊണ്ടക്ക് ഇട്ടാറ് ഞാൻ അതിൽ വച്ചു കണ്ടാൽ ഉറലങ്ക കുത്തി അടച്ചത് അങ്ങനെ തന്നെ ആ പൊടി ഇട്ടുന്നാണ്ട് ഇതാക്കിയതിന് പിന്നെ എനിക്ക് തോന്നിയത് ചെറിയൊരു തല കീക്കിടഞ്ഞാലേ ഇത് കുഴക്കാൻ സുഖം ഉണ്ടാവില്ല അങ്ങനെ ഇത് കുഴക്കലെന്ന് പറഞ്ഞാൽ ബേ പരിപാടി ആയിച്ചോ നല്ല എളുപ്പമാണ് പിന്നെ നമ്മൾ കൈമല കൊട്ടണീനൊരു തുള്ളി മേക്കി എത്തിയാണെങ്കിൽ ഡാക്കിക്കോളീട്ടാണ് അപ്പോൾ ഏതായാലും ആളുകളോടൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഏത് പണിയെടുക്കാനും ഈ ഇന്നലെ മിഞ്ഞാന്നെ വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റിൽ ചോദിച്ചിട്ട് ഇവിടെ മൈമോ എൻ്റെ മഞ്ഞപ്പാത്രം മഞ്ഞപ്പാത്രം കാണണം മഞ്ഞപ്പാത്രം കാണാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയേടാണെന്ന് അപ്പോൾ ഏതായാലും ഉണ്ണിയാളെ നമ്മളെ മഞ്ഞപ്പാത്രം നമ്മളെ അവിതന്നെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ മഞ്ഞപ്പാത്രത്തിന് കാണാൻ പോകുന്നില്ലല്ലോ ഒന്ന് കണ്ടോട്ടെ ഏതായാലും ഞാൻ അതൊക്കെയാണ് ഈ പാത്രം ഒന്നും കൂടി ഏറെ മോറിയാലും വേണ്ടില്ല നമ്മളെ കൂട്ടുകാർ ചോദിച്ചത് കൊണ്ട് ഈ മഞ്ഞപ്പാത്രം ഞാൻ കാട്ടി കിട്ടാം ഇത് ഇതിലിട്ടാണ്ട് ഒന്നും കൂടിയാണ് കൊഴച്ചാട്ടന്ന അപ്പം എങ്ങക്കും സമാധാനമാണ് എങ്ങും സമാധാനാണേ അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണെങ്കിൽ നല്ലോണം കുഴഞ്ഞി കിടുന്നത് നോക്കിയാണെങ്കിൽ നല്ലൊരു ആദ്യം തന്നെ നല്ലോണം കുഴച്ചീൻ്റെ ശേഷം ഒരു തുള്ളി വെള്ളം ചേർക്കരുതിട്ടോ ഒരു തുള്ളി വള്ളോ ബറ്റോ എത്തരുതിട്ട് തന്നെയുള്ള ആ ഉരുളക്കേങ്ങ മാത്രമേ പാടുള്ളൂട്ടോ ആ ഉരുളങ്കേങ്ങ ആയ തന്നെ നോക്കിയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടിയാണ് വെച്ചാൽ പിന്നെ ഇതിന് എന്തോരമായ മായാന്ന് എന്ന് പറയാൻ നമ്മളെ പൊടീന്നിട്ട് നോക്കിയാണ് ഇതിന് പൈതി എടുത്ത് എടുത്താണ്ട് ഇങ്ങനെ ഉറ്റ ഇങ്ങനെ ഉറ്റയാണ് ഞമ്മക്ക് പൂരി ആയതുകൊണ്ട് തന്നെ നമുക്ക് തോനെ ഞാനിപ്പോ വലിയൊരു ഉരുള ആയിട്ട് എടുത്തുകണത് അത് എത്തിയെന്നുവെച്ചാൽ ഇത്രയും വലിയ അല്ല നമുക്ക് ഈ പൂരി നോക്കിയാണ് ഇതാ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങട് പരത്തി എടുത്താല് രണ്ട് മൂന്നോ കുറച്ച് തോനെ പൂരി നമുക്ക് ഒറ്റടിക്ക് ഇണ്ട് വെട്ടി എടുക്കാൻ കഴിച്ചു അതിനു വേണ്ടിയിട്ടാണ് കേട്ടാ അല്ലെങ്കിൽ ഓരോ പൂരി നിങ്ങള് പരത്തിക്കൊള്ളി അപ്പൊ എനിക്കൊരു നല്ല മട്ടത്തിലും പട്ടത്തിലും ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് ഞാനിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിണ്ട് ഇതൊക്കെ ഇതൊക്കെയാണി നല്ലോണം വലിപ്പത്ത് പരത്തിയാണ് നല്ലോണം വലിപ്പത്ത് പരത്തിയ ശേഷം ഇങ്ങനെ ചെയ്തതാ ഇങ്ങനെ ആക്കുക ഇതൊക്കെ ഇനി എത്താ കാട്ടണ്ടീന്ന് വെച്ചാൽ ഈ എത്തെങ്കിലും നമ്മളത് അത്യാവശ്യം വലുപ്പമുള്ള പൂരി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം ഉണ്ടാവില്ല തട്ടാത്രം കുട്ടികളൊക്കെ പണ്ടൊക്കെ ഇപ്പം കുട്ടികളിപ്പോൾ മാത്രം കൊണ്ടുവരുന്നത് എനിക്കറിയാം ഏതായാലും പണ്ടൊക്കെ ചോറ്റിന് നമ്മളൊക്കെ സ്കൂൾ പോയിന് തട്ടാത്ര ഇട്ടൊക്കെ ഉണ്ട് ഇനി എട്ടിപ്പിയും പാത്രം പറയും തട്ടാത്ര എന്നൊക്കെ പറയും ഏതായാലും ആ തട്ടാത്രത്തിൻ്റെ ബക്കെച്ച് കണ്ട് ഒന്നിട്ട് മുറിച്ചാൽ കുറച്ച് വലുപ്പം ഉള്ള പൂരി നമുക്ക് കിട്ടും അതല്ലാന്നുണ്ട് ഇത്ര പോകുന്ന മൂടി എടുത്തുകാണ്ട് ഇങ്ങനെ മുറിച്ചു കൊടുത്താൽ മതി ഇട്ടാ ഇതൊക്കെയാണി ഇതേമാതിരി ഇങ്ങനെ മുറിച്ചു കൊടുത്താലും അത്യാവശ്യം വലപ്പുള്ള പൂരി തന്നെ അത്യാവശ്യം നല്ല വലപ്പം ഉണ്ടത് ഇതിപ്പോൾ ഇങ്ങക്ക് ഞാൻ ക്യാമറ പൊതിച്ച് വെച്ചതെത്താന്ന് വച്ചാൽ ഈ ഇതെല്ലാം കൂടി ആ ക്യാമറയിൽ കുടുങ്ങേണ്ടേ വിചാരിച്ചുകാണ്ട് ഞാൻ പൊതിച്ച് വെച്ചപ്പോൾ പത്തിരൊക്കെ ഒന്ന് വലുതായി തോന്നാട്ടത് അത്യാവശ്യം വലപ്പുണ്ട് കൈക്കലൊക്കെ പിടിച്ചിട്ട് ചെറുതായി തോന്നുകയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ളത് പൂരി തന്നെ നമുക്ക് കിട്ടിയാണ് അപ്പൊ പൂരി കിട്ടണോർത്തൊക്കെ നമ്മളെ മൂടിന്റെ വലുപ്പത്തിനനുസരിച്ചും നമ്മളതിനനുസരിച്ചൊക്കെ ഉണ്ടാകുക അല്ലാതെ അതിനൊരു വലിപ്പം ചെറുപ്പം എന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിച്ചാലാണ് കേട്ടോ അപ്പം ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ എത്രകാലം പൂരി കിട്ടി ഇത് ഇനി നല്ല എളുപ്പാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്നു വെച്ചാൽ ഇനി അത് എളുപ്പം ാണ് പരത്താനും ചൂടാനൊക്കെ കാരണം ഒരു തുള്ളി വെള്ളം കൂട്ടാത്തോണ്ടേ അങ്ങനെ വെള്ളം കയറുന്ന പ്രശ്നം ഒത്തും ഇല്ല അപ്പൊ നിങ്ങള് ഉരുലങ്ക പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല ഉരുളങ്ങയങ്ങൾ കുറച്ച് നമുക്ക് പൊടി കുറവാന്നുണ്ടെങ്കിൽ കൊറച്ചും കൂടി പൊടി ഇട്ടു കൊടുക്കാം അപ്പം നിങ്ങൾ എത്തേജനവും നിങ്ങൾ ആദ്യം തന്നെ ഒന്നായിട്ടാണ് ഇട്ട് എഴുതിട്ട ഉരുളങ്ങേങ്ങ് വേച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കുത്തി ഒടിച്ചിൻ്റെ പക്ഷേക്ക് കുറച്ചു ചീച്ച കുറച്ച് ചീച്ച പൊടിയിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക എന്നാൽ വേണമെങ്കിൽ പോരാത്തിനിഞ്ഞും പൊടി ഇട്ട് കൊടുക്കുക പക്ഷേ നമ്മൾ തോനെ പൊടിയാണ്ടിട്ടാ പിന്നെ അങ്ങ് ഇട്ട് കൊടുക്കാൻ കഴിച്ചില്ല കാരണം നമുക്ക് വേവിച്ചിണ്ടാക്കിയിട്ട് വേണ്ടേ ചിലപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടും ഉണ്ടാവും പക്ഷെ പൊടി അങ്ങനല്ലോ പൊടി വേവിച്ചണ്ട ആവശ്യമൊന്നുമില്ല ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ആദ്യം നിങ്ങൾ ആദ്യങ്ങൾ അങ്ങ് വേവിച്ചിട്ട് അതിൽ കുറച്ചീച്ച കുറച്ചീച്ച പൊടി ഇട്ട് കുഴച്ചിട്ട് നമ്മൾ സാധാരണ ഒരു പൂരിൻ്റെ പൊടി എത്രത്തോളം കട്ടിയിലും എത്രത്തോളം വള്ളം ആണ് ഇതിന് മാന്ന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ കുഴവും കാര്യമൊക്കെ ആ ഒരു നനവൊക്കെ അപ്പം ആ ഒരു നനവ് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങള് പൊടിയിടൽ നിർത്തിയാൽ മതിട്ടാ അങ്ങനെ ചെയ്താൽ മതി അപ്പം ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങളെ ഇത് പൊരിച്ചുമ്പോളേ നമ്മൾ നെയ്ജപ്പം ചുർന്ന മാതിരി ഇട്ടു കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വയലെ തേളി കൊടുത്തോളിയിട്ടാ എന്നാലാണ് ഇത് ബമ്പനായിക്കാണ്ട് ഇങ്ങോട്ട് പൊന്തിങ്ങട്ട് വരുവുള്ളൂ ഇങ്ങോട്ട് നോക്കിയാണേ എന്താന്നറിയാ അതാ എന്തോ ഒരു എന്തോരം മട്ടുണ്ട് കാണാൻ കാണാൻ മാത്രല്ല എണ്ണയുള്ളത് നിങ്ങൾ ഒറ്റ വട്ടങ്ങളതൊന്നുണ്ടാക്കി തിന്നു നോക്കേണ്ടേ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ചാറും ഈ ഒരു പൂരിയും പിന്നെത്തും വാണ്ടി വരില്ല പിന്നെ നിങ്ങൾക്ക് ചിക്കന് ബീഫ് അങ്ങനത്തേലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സാറായും ചെയ്ത് ഇത് നമ്മളെ സാധാരണ പൂരിൻ്റെ മാതിരില്ലോ സാധാരണ പൂരിനെക്കാട്ടി ഒന്നും കൂടി ഒന്നും കൂടി നല്ല എമ്പാടും ഇതിന്റെ ചാത് വേറെ തന്നെയാണ് കാരണം ഉരുളങ്കെ നീക്കാണ് കൂട്ടിയതുകൊണ്ടേ ഉരുലങ്ക കൂട്ടിയാലും ഇയാളെ ഈ വെള്ളം കീറോന്നുള്ളൊരു പേടി ഇല്ലല്ലോ ഉരുളങ്കങ്ങ് മാത്രം കൂട്ടിയാണ് വെള്ളമൊന്നും വേണ്ട പിന്നെ ഈ വേണമെങ്കിൽ ഇതില് ചിലവരൊക്കെ ചോറ് കൂട്ടിയാണൊക്കെ ഉണ്ടാക്കും ചോറ് കൂട്ടിയാണ് ഉണ്ടാക്കണ പ്രത്യേക ഇതിനെ മാതിരിയുടെ രസം ണ്ടാവില്ലല്ലോ രസം ഉണ്ടാവില്ല നല്ല രസം ഉണ്ടാവും പക്ഷെ അതല്ല ഈ ഒരു ഉരുലങ്കന് വേറെ രസമല്ലേ അപ്പം ഉരുലങ്കേങ്ങ വെച്ചാൽ നിങ്ങൾ വെള്ളമൊന്നും കൂട്ടാ അതേമാതിരി ഒന്ന് എളുപ്പത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് വെള്ളം ഏറും പേടില്ല ഞാൻ പറഞ്ഞവര് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു വെക്കണം ആദ്യം ഉരുളക്കേങ്ങ് വേവിച്ചുകൊണ്ട് ഉടച്ചതിന് ശേഷം പൊടി കണക്കാക്കി എടുക്കുക അത് കുറച്ചേച്ചാ കുറച്ചേച്ചാൽ പൊടിയിട്ട് അങ്ങനെ കൊയക്കുക എപ്പോൾ എപ്പോഴാണോ അത് ടൈറ്റായി വരുന്നത് അതുവരെ പൊടി ഇങ്ങനെ ഇട്ട് ഒരുത്താൽ മതി എന്നാൽ പിന്നെ പൊടീൻ്റെ കണക്ക് ഇങ്ങക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഒരു മൂന്നാല് ഉള്ള പരിയിലൊക്കെ നിങ്ങളൊരു ഇരുന്നൂറ്റിഅമ്പ് ഉരുളങ്ങി ഇരുന്നൂറ്റിഅമ്പത് പൊടി ഉണ്ടായാല് എമ്പാടുവാണി ആ ഒരു കണക്കിലെടുത്താ വെള്ളവും പാകമായി കൊട്ടുട്ടാ അപ്പം ഇതിൻ്റെ മുന്നേ ഞാൻ ഞാന് ഇതേമാറ്റൊരു വീഡിയോത്താണ് ഉരുളങ്ങൊക്കെ വെച്ച് കണ്ട് ഒരു പുരി ഉണ്ടാക്കിന് പക്ഷെ വെള്ളം കൂട്ടിയിട്ടില്ലട്ടെ വെള്ളം കൂട്ടീനീട്ടാ അതിൽ ഞാൻ ആദ്യം തന്നെ ഏതാണ് കോതമ്പ വെള്ളത്തിൽ വള്ളത്തിൽ ഒന്ന് നല്ലോണം അടുത്ത് കുഴച്ചിരിക്കും പിന്നെയാണ് ഞാൻ അധികം ഉരുള അതിക്ക് ഉരുളകെങ്ങ് കൂട്ടീനിയത് അപ്പത്താന്ന് വെച്ചാൽ കുഴപ്പത്തില്ല പക്ഷെ കുറച്ചും കൂടി നമുക്ക് പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും പൊടി തോന മേണ്ടി വരും ഉരുളകെ കുറച്ച് ആണെങ്കിലും ഇതെന്ന് വച്ചാൽ ഉരുളക്കെങ്ങിൻ്റെ ചുവ നല്ലോണം വരും ചേച്ചും അതിലും വരുന്നില്ലെന്നല്ല പക്ഷെ ഒന്നും കൂടി ഇങ്ങനെയാണ് കേട്ടോ ഒരു തുള്ളിയും വെള്ളം കൂട്ടാതെ നമ്മൾ ഉണ്ടാക്കുമ്പോ എളുപ്പമാണ് എളുപ്പം എന്ന് വെച്ചാല് ഒരു പ്രത്യേക ഒരു വെള്ളം തന്നെ നമുക്ക് തോന്നും അപ്പം വെള്ളം തീരും കൂട്ടാതെ ഉണ്ടാക്കണ ഈ ഒരു പൂരിങ്ങൾ ഒരിക്കങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ വേണം അതേ മരുന്നെ കാരണം വെള്ളം തിരേ കൂട്ടാതെ ഉണ്ടാക്കണം ഈ ഒരു പൂരിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക കാരണം വെള്ളം ഏറുന്നുള്ള പേടിയോ ഇതിനൊരു പ്രത്യേക ഒരു ചോയ നമ്മൾ ലേസൊക്കെ തിന്നുമ്പോൾ ഉണ്ടാവില്ല ഒരു രസം ആ ഒരു രസമാണ് ഇട്ടതിന് പ്രത്യേക ഒരു രസമാണ് അതിനെ ഒന്നും കൂടി രസമാണ് കാരണം നമ്മളത് പൂരിയാണല്ലോ കോതമ്പ പൊടിയുടെയാണ് കൂട്ടിയപ്പോൾ പിന്നെ ഉഷാറാണല്ലോ ഇതേക്കു ഞങ്ങളിങ്ങനത്തെ ഒരു ഉരുലങ്കേങ്ങിൻ്റെ ചാറും കൂടിയാണ് ഉണ്ടായാലും നിങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഉരുല ഇത് ഇനി കുറച്ചും കൂടി ഉണ്ടിട്ട് നമുക്ക് കുഴയ്ക്കാനും അല്ല പരുത്താനേ അതവിടെ കിട്ടാൻ ഞാൻ നമ്മളീ പൂരി ഒന്ന് കാട്ടിത്തരാം ചുട്ടപ്പൂരി ഞാൻ അല്ല പൊരിച്ച പൂരി ഞാൻ കാട്ടി തിരട്ടങ്ങൾ നോക്കിയാണ് ഇനി എന്തോ ഒരു മട്ടുണ്ട് കാണാൻ ഇത് കണ്ടുപൊളി ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് ഏഹ് അത്യാവശ്യം നല്ല നല്ലോ പൊള്ളിയിക്കണം അത്യാവശ്യം നല്ല നല്ലോം പൊള്ളിയിക്കണ് നല്ല എളുപ്പമാണ് കേട്ടോ അതേമാതിരി വലുതാക്കിയാണ് പരത്തിക്കാണ്ട് ഒരു മൂടി വച്ചയാണ് ഇതാക്കിയാല് പക്ഷെ വലുതാക്കി പരത്തിയാണിങ്ങനെ പരുതാക്കണെങ്കിലും ചുടുമ്പക്ക് ഓരോ നേട്ടം ചുട്ടെടുക്കാൻ കഴിച്ചുള്ളൂ അല്ലാതെ ഒന്നായിട്ട് ഉണ്ടാകാമില്ല ഒന്നായിട്ട് ഇങ്ങോട്ട് പറ്റി മുറിച്ചെങ്കിലും കൂടിയിട്ട് ചൂട് നോർത്ത് ഓരോന്നോരോന്നേ പറ്റുള്ളൂ അപ്പോൾ താട്ടെ നമ്മളെ പൂരി പൂരിങ്ങൾക്ക് തീർപ്പതിയെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പൂരി തീർപ്പതിയാണെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ തായൂരിലേക്ക് കഴിച്ചിട്ട് തന്നെയാണ് അതേ മരേനെയാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തായിട്ട് സബ്സ്ക്രൈബ് ചെയ്താതെ കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഇതൊക്കെ തന്നെ എന്നാൽ അത് കണ്ടോളി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാട്ടിത്തരണതൊക്കെ അപ്പോൾ സബ്സ്ക്രൈബ് വീണ് സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരനെ ചെയ്താലിട്ട് തന്നെയാണ് അപ്ലൈ ഞമ്മളടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ കുറേ ആൾക്കാർക്ക് കഴിച്ചെടുക്കിട്ട് അഭിപ്രായങ്ങൾ ഒന്ന് കമന്റും ചെയ്തിട്ടാ അസ്സലാമു അലൈക്കും